തൃശൂർപൂരം വെടിക്കെട്ടിന് അനുമതി കേന്ദ്ര ഏജൻസി പെസോയുടെ അനുമതിയാണ് ലഭിച്ചത്. മെയ് 11-ന് പുലർച്ചെയാണ് തൃശൂർപൂരം വെടിക്കെട്ട്. എം എസ് ലിഷോയ് ഉണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, പൂരപ്രേമികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരിക്കും. ഏതൊക്കെ ഇനങ്ങൾക്കാണ് അനുമതി ലഭിച്ചത് ഇപ്പോൾ? തീർച്ചയായും പൂരപ്രേമികൾ ഏറെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് അനുമതി ലഭിച്ചിരിക്കുന്നു. സാമ്പിൾ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനും ആണ് അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കുഴിമിന്നൽ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ അമിട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണ് പെസോ നിലവിൽ നൽകിയിരിക്കുന്നത്. ഇരു ദേവസ്വങ്ങൾക്കും ഇത് സംബന്ധിച്ച അറിയിപ്പും ലഭിച്ചു കഴിഞ്ഞു. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റവും അതുപോലെ തന്നെ ഇലഞ്ഞിത്തറമേളവും തെക്കോട്ടിറക്കവും എല്ലാം തന്നെ അതിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടുകൂടി എല്ലാ പൂരപ്രേമികളും കാണുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്. 8-ാം തീയതിയാണ്, അതായത് മെയ് മാസം 8-ാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ട്. 8-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട്. അതിനുശേഷം പൂരത്തിൻ്റെ അന്ന് 10-ാം തീയതിയാണ്, മെയ് 10-ാം തീയതിയാണ് പൂരം. 11-ാം തീയതി പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട് ഉണ്ടാവുക. ഈ പ്രധാന വെടിക്കെട്ടിനുള്ള അനുമതിയും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ശരി ലിഷോയ്.